SDPI-യുടെ നിയമസഭ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഫെബ്രുവരി 20 മലപ്പുറത്ത് വെച്ച് നടക്കും. ജാഥയുടെ സംസ്ഥാനതല ഉദ്ഘാടനം SDPI ദേശീയ സെക്രട്ടറി ഡോക്ടർ തസ്ലീം അഹമ്മദ ഉദ്ഘാടനം ചെയ്യും. ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ജനകീയ ബദൽ എന്ന പേരിൽ നടക്കുന്ന ജാഥയുടെ സംസ്ഥാനതല ഉദ്ഘാടനം SDPI ദേശീയ സെക്രട്ടറി ഡോക്ടർ തസ്ലീം അഹമ്മദ് റഹ്മാനി വൈകുന്നേരം 4:30 മലപ്പുറത്ത് നിർവഹിക്കും. കുന്നുമ്മൽ വാരിയംകുന്നത്ത് സ്മാരകവേദിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി അധ്യക്ഷനായിരിക്കും. ജനറൽ സെക്രട്ടറിമാരായ റോയി അറക്കൽ, പി അബ്ദുൾ ഹമീദ്, ട്രഷറർ അജ്മൽ ഇസ്മായിൽ, ജില്ലാ പ്രസിഡന്റ് CPA ലത്തീഫ് എന്നിവർ സംസാരിക്കും. ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ജനകീയ ബദൽ എന്ന സന്ദേശമുയർത്തി 2021 ഫെബ്രുവരി 21 മുതൽ മാർച്ച് 5 വരെ പഞ്ചായത്ത് തല കാൽനട യാത്രകളും നടത്തും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 80 സീറ്റുകളിലും മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലും SDPI സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നും നേതൃത്വം പറഞ്ഞു. അവർ പറയുന്നത് ഞങ്ങൾ ശബരിമല അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് അനുകൂലമായുള്ള നിയമനിർമ്മാണം നടത്തുന്നുണ്ട്. ഇവിടെയാണ് കേരളം ധ്രുവീകരണ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിലും കാൽനട ജാഥകളും വാഹന പ്രചരണ ജാഥകളും സംഘടിപ്പിക്കുകയാണ്. ഈ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 20 മലപ്പുറത്ത് വെച്ച് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഡോക്ടർ തസ്ലീം അഹമ്മദ് റഹ്മാനി നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ കൊമ്മേരി, സംസ്ഥാന സമിതി അംഗങ്ങളായ ജലീൽ നീലാംബ്ര, ജില്ലാ സെക്രട്ടറി TM ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.